ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ഗുഡ് ഡേ വാനില കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. മൈദ, പാല്, ബിസ്ക്കറ്റ് പൊടിച്ചത്, പഞ്ചസാര പൊടിച്ചത്, കണ്ടൻസ് മിൽക്ക്, ഓയിൽ, ബേക്കിംഗ് പൗഡർ, തൈര്, വാനില എസൻസ്, പിന്നെ ബേക്കിംഗ് സോഡ. ആദ്യം തന്നെ നമുക്ക് ഈ മൈദയും ബിസ്ക്കറ്റ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ ഞാൻ എടുക്കുന്ന എല്ലാത്തിൻ്റെയും അളവുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളിത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ ബിസ്ക്കറ്റ് പൊടികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചെടുക്കും. അപ്പോൾ നമ്മളതൊരു സ്പൂൺ എടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് പൊടിഞ്ഞ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ സമയമായതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നൊക്കെ കേക്ക് വാങ്ങണമെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മൈക്രോവേവിൽ കേക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെറുതെ, നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ വാനില കേക്കാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവറും കൂടി ചെല്ലുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഗുഡ് ഡേ കാഷ്യൂ ആണ്, ഒരു ഓറഞ്ച് കളർ ഇതാണ്. ഇനി നമുക്ക് ഈ പൊടി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഷുഗറും അതുപോലെ കണ്ടൻസ് മിൽക്കും തൈരും പാലും ഓയിലും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയുടെ പകുതി ആദ്യം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ. അതിനിപ്പോൾ ആവശ്യാനുസരണം നമ്മൾ പാലും ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ പാത്രത്തേക്ക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ ചാർജ് ചെറുതായി ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. നമ്മളിതിൽ കുറച്ച് വാട്ടറി ആയിരിക്കണം, കാരണം നമ്മൾ മൈക്രോവേവിൽ നമ്മളത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ മോയിസ്റ്റിലാണ് ഇത് വെന്തെടുക്കുന്നത്. എന്നാലും അത് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളത് ആവശ്യത്തിന്, ഇപ്പോൾ ഞാനിതിൽ വെച്ചിരിക്കുന്നത് 3/4 കപ്പ് പാലാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഈ കേക്ക് ശരിക്കും ഒരു എഗ്ഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് നമ്മളിതിൽ തൈര് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തൈരും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട് സാൾട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മുട്ടയില്ലാത്തതുകൊണ്ടാണ് നമ്മളിതിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ നമ്മുടെ ഇത് പൊന്തി വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഒരു വാട്ടറി ടൈപ്പായിരിക്കണം. ആ വാട്ടറി ഇതായ മാത്രമേ നമ്മളത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വാനില കേക്ക് വാനില കേക്ക് പോലെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗുഡ് ഡേ ബിസ്ക്കറ്റ് കാഷ്യു ഫ്ലേവറുള്ള ഒരു ഓറഞ്ച് പാക്കറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അതുപോലെ വേറെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഗുഡ് ഡേ ബിസ്ക്കറ്റ് കിട്ടും, ഗ്രീൻ കളർ പാക്കറ്റിൽ പിസ്തയുടെയൊക്കെ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ ബിസ്ക്കറ്റ് എടുക്കുക. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറും വെക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ടാപ്പ് ഔട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അതിലെ എയറൊക്കെ ഇങ്ങനെ കേക്ക് വെന്ത് വരുമ്പോൾ അവളിവിടെ കോട്ട് ചെയ്തിരിക്കണം. അതിനുശേഷം മൈക്രോവേവിൽ 7 മിനിറ്റ് നമ്മളത് 5 to 7 മിനിറ്റ്സ് നിങ്ങളുടെ മൈക്രോവേവിൻ്റെ പവർ അനുസരിച്ചിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ എനിക്ക് 7 മിനിറ്റ് കൊണ്ട് എൻ്റെ റെഡിയായി. അതുപോലെ തന്നെ ഇത് OTG കൺവെക്ഷനൊന്നും ഇല്ലാതെ സോളോ മൈക്രോവേവിൽ എങ്ങനെ ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിന് ടോപ്പപ്പ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ട്രഫിൾ സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൽ ഞാൻ കുറച്ച് ബട്ടറും അതുപോലെ ഫ്രഷ് ക്രീമും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മൈക്രോവേവിൽ 30 to 60 seconds. അപ്പോൾ അത് റെഡിയായി കിട്ടി. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ വെറുതെ നോർമലായിട്ട് ടോപ്പപ്പ് ഒന്നും ചെയ്യാതെ വെറുതെ കഴിക്കാം. പക്ഷേ ഇതിൻ്റെ മുകളിലൊരു ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറുള്ള ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മൾ സാധാരണ ഒരു വാനിലക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മോൻ്റെ ഫേവററ്റ് കേക്കുകളിൽ ഒന്നാണ്, ഏറ്റവും ഫേവററ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ബേക്കറിയിലൊന്നും അതും കേക്കൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ഉള്ള ബിസ്ക്കറ്റുകളൊക്കെ വെച്ച് നമ്മൾ ഓരോ ഫ്ലേവർ ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടം ചെയ്യും. നമുക്ക് വിശ്വസിച്ച് കഴിക്കാം, കുറച്ചും കൂടി ഹൈജീനിക് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും, അതുപോലെ കുട്ടികൾക്ക്. പിന്നെ ഇതുപോലെ ഇതിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ഐഡിയാസ് വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. കോളിലൊക്കെ മാറിയിട്ട് എൻ്റെ വോയിസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി പോണേ. അപ്പോൾ വേറെ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്ത ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.